بسم الله الرحمن الرحيم باب الصدق സത്യ സന്ധതയെ സംബന്ധിച്ച് പറയുന്ന ബാബ് ഖാല അല്ലാഹു തആല യാ അയ്യുല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ യാ അയ്യുല്ലദീന ആമനു യാ സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ വകൂനു നിങ്ങളാകുവീൻ മഅസ് സാദിഖീൻ സാദിഖീങ്ങളോട് കൂടെ ആകുവീൻ നിങ്ങൾ സാദിഖീങ്ങളാകുവീൻ എന്ന് പറഞ്ഞതിനേക്കാളും ഒന്നും കൂടിയും പ്രധാനമുള്ള സാദിഖീങ്ങളുടെ കൂടെ ആ മഅയ്യത്ത് മനസ്സിലായില്ലേ ആ വഖാല തആല വസ്സാദിഖീന വസ്സാദിഖാത്തി സത്യം പറയുന്നവരും സത്യം പറയുന്ന പെണ്ണുങ്ങളും ഖാല തആല ഫലൂ സദഖുല്ലാഹ ലകാന ഖൈറൽ ലഹും അല്ലാഹുവിനോട് അവർ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് ഖൈറാകുമായിരുന്നു അപ്പോൾ ആയത്തുകളിൽ പല ആയത്തുകളിലും സിദ്ഖിൻ്റെ പ്രോത്സാഹനങ്ങൾ വന്നിട്ടുണ്ട് വാമൽ അഹദീസു അല്ലവലു അനിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ സിദ്ഖ് എന്നുള്ളത് നന്മയിലേക്ക് നയിക്കും വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന നന്മ എന്നത് സ്വർഗത്തിലേക്ക് നയിക്കും വൈന്നർ റജില നിശ്ചയം ഒരാൾ ലയസ്തുക്കു ഓൻ സത്യം പറയുന്നു ഹത്താ യുക്തബ ഇന്ദല്ലാഹി സിദ്ദീഖ അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ സിദ്ദീഖായിട്ട് എഴുതപ്പെടും വൈന്നൽ കദിബ കളവ് എന്നുള്ളത് യഹ്ദിയിലൽ ഫുജൂർ തമ്മാടിത്തത്തിലേക്ക് നയിക്കും വൈന്നൽ ഫുജൂറ തമ്മാടിത്തം എന്നുള്ളത് യഹ്ദിയിലെന്ന നരകത്തിലേക്ക് നയിക്കും വൈന്നർ റജില നിശ്ചയം ഒരാൾ ല യക്സിബു അവൻ കളവ് പറയും ഹത്താ യുക്തബ ഇന്ദല്ലാഹി കദ്ദാബ അല്ലാഹുവിൻ്റെ അടുക്കൽ അവൻ കദ്ദാബായിട്ട് എഴുതപ്പെടുന്നതാണ് അപ്പോൾ സത്യസന്ധത ജീവിതത്തിന് നമ്മൾക്ക് വേണം കദിബ് എന്ന് പറഞ്ഞത് വേണ്ടാത്തരത്തിലേക്ക് നയിക്കും കാരണം ഒരു കളവിന് വേണ്ടി പിന്നെ ഒരുപാട് കളവ് പറയേണ്ടി വരും ഒരു സത്യമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ പിന്നെ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ പ്രശ്നമില്ല ഒരു കളവാണ് പറഞ്ഞത് അപ്പം ആ കളവിനെ തുടർന്ന് ഒരുപാട് കളവ് അപ്പം എന്തേ വരേനു അപ്പോൾ വെറുതെ അങ്ങോട്ട് പറയണം വല്യമാക്ക് സുഖമില്ലേനു വല്യമാക്ക് സുഖമില്ലായിരുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ ഒരു കളവ് രണ്ട് വല്യമാക്ക് എന്താ അസുഖം വല്യമാക്ക് കാലിന് വയ്യാതാ ആ എന്നിട്ട് എവിടുന്ന ചികിത്സ അതിങ്ങനെ മറ്റേ ഹോസ്പിറ്റലിനാണ് ആരാ ഡോക്ടർ അതിന്ന ആളാണ് എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു വന്നിട്ട് പറഞ്ഞാൽ രണ്ടീസായി തുടർന്ന് ഈ പറയണത് മുഴുവനും തുണയാണ് കാരണം എന്തുകൊണ്ടുണ്ടായതാണ് ഓൻ തുറന്ന് പറഞ്ഞാൽ മതി എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഒരു ദിവസം വെഴിയതാണെന്ന് പറഞ്ഞാൽ മതി എന്നാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാൽ പിന്നെ അടുത്ത ചോദ്യത്തിനും പ്രസക്തിയില്ല ഏയ് മടിയായിരുന്നു അതിൻ്റെ പേരിൽ ഒരു ദിവസം വെഴുകി എന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ നുണയെ പറഞ്ഞാൽ ആ നുണയെ തുടർന്ന് എത്രയോ നുണകൾ പറയേണ്ടി വരും ആ അസാനിയൻ നബി മുഹമ്മദ് ഹസൻ ബിൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല ഹഫിൽത്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൽ നിന്നും ഞാൻ മനപാഠമാക്കിയിട്ടുണ്ട് ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക ദഅനി വിടു ഇലാ മാ യുരീബുക നിന്നെ സംശയത്തിൽ അകപ്പെടുത്തുന്ന ഒന്നിനെ നീ വിടു ഇലാ മാ ഒന്നിലേക്ക് വിടു ലാ യുരീബുക അത് നിന്നെ സംശയത്തിൽ അകപ്പെടുത്തുകയില്ല ഫൈന സിദ്ഖ നിശ്ചയം സത്യസന്ധത എന്നുള്ളത് തുമഗ്നീനത്തുൻ അതൊരു ശാന്തതയാണ് വൽ കദിബ കളവ് എന്നുള്ളത് രീപത്തുൻ അതൊരു സംശയമാണ് കളവ് പറഞ്ഞവന് പിന്നെ എല്ലാം അങ്ങനെയാണല്ലോ പോലീസിനെ കാണുമ്പോൾ കുറ്റവാളികൾക്ക് ഭയങ്കര പേടിയിക്കാറും ഒരു തെറ്റില്ലാത്ത ആൾ പോലീസല്ല പോലീസിന് അങ്ങേപ്പുറത്തെ പോലീസ് വന്നാൽ യാതൊരു പേടി ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കുറ്റവാളിയായ ആൾ എവിടുന്നേലും കട്ടാളാ ഒന്ന് പോലീസിനെ കണ്ടാൽ ആകെ പേടിയാവും അല്ലെങ്കിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള ആളാ ഇപ്പോൾ വാഹനം ഓടിക്കുക നമ്മളെടുത്ത് എല്ലാം അതിൻ്റെ ഇൻഷുറുണ്ട് ആർ സി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു പേടില്ല ഏത് പോലീസായാലും വേണമെങ്കിൽ എവിടെ കയ്യാട്ടിയാലും വേണമെങ്കിലും പേടിയില്ല അതേസമയത്തായാലും എന്തെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ അപ്പോൾ പോലീസിനെ കണ്ടാൽ പടച്ചവൻ എവിടെ നിർത്തുമോ മറ്റേ ഇങ്ങനെയുള്ള ചിന്തകളാണ് അപ്പോൾ അതുകൊണ്ട് കരിബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യൻ രീപത്തേക്കാറ് സിദുക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ഒരു സ്വസ്ഥതയും സമാധാനവും തരുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് സംശയമുണ്ട് അത് ഹലാലോ ഹറാമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അതിന് നീ വേണ്ട സംശയജാത്തയിലേക്ക് നോക്കിക്കോ
യുരീബുക ബി ഫതഹിയായി വളമിയ യുരീബുക്കാന്നുണ്ട് യരീബുക്കാന്നുണ്ട് ഒമാന ഉത്തുറുക്ക് മാ തശുക്കു ഫിഹില്ലിഹി കണ്ടങ്ങൾ അത് ഹലാലാണോ അല്ലേ എന്ന് സംശയമുള്ളതായിരിക്കുന്ന ഒന്നിനെ ഉപേക്ഷിക്കുക വഴതിൽ നീ തെറ്റുക ഇലാമ ഒന്നിലേക്ക് ലാ തശുക്കു ഫിഹി അതിൽ നീ സംശയിക്കുകയില്ല الثالث عن ابي سفيان صخر بن حرب رضي الله عنه ابو سفيان بن حرب في حديث طويل تنده സുദീർഘമായ ഒരു ഹദീസിലെ في قصه ഹിർക്കൽ ഹെർക്കുലസ് ചക്രവർത്തിന്റെ ഒരു കഥയിൽ ഒരു സുദീർഘമായ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞാൽ ابو സുഫിയാൻ ഷാമിലേക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോയ സമയത്ത് ആ സമയമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കത്ത് അത് റോമ ഭരണാധികാരിക്കുള്ള കത്താണ് പക്ഷേ ഷാമിലുള്ള ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവിടുത്തെ അമീറിനാണ് ഈ കത്ത് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തിയതായ സമയത്ത് ഈ ഇർക്കലി കത്ത് വായിച്ച് അപ്പോൾ ഇതിൻ്റെ ഒരാളെ കിട്ടണമെന്ന് നമുക്കൊന്ന് അന്വേഷിക്കണം അപ്പോൾ അയാളെ നാട്ടുകാരാരാ അവിടെ ഉള്ളത് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അബൂ സുഫിയാൻ അന്നിങ്ങനെ അവിടെ കച്ചവടം ചെയ്ത് കുത്തിരിക്കുക അങ്ങനെ ഹിർക്കൽ അബൂ സുഫിയാനോട് ചോദിച്ചു ഹമാദാ യഹ്മുറുക്കും ആ പ്രവാചകൻ നിങ്ങളോട് എന്താ കൽപ്പിക്കണത് യാനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അബൂ സുഫിയാൻ അപ്പോൾ അബൂ സുഫിയാൻ പറയുന്ന കൊൽത്തു ഞാൻ പറഞ്ഞു യഖൂലു അയാൾ പറയണത് ഉബ്ദുല്ലാഹ വഹദഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ലാ തുശ്രികു ബിഹി ഷൈഅ അള്ളാഹുവിനെ ഒന്നിനെയും പങ്കുകാരെ ചേർക്കരുത് ഒത്തുറക്കോ നിങ്ങൾ ഉപേക്ഷിക്കുകയും മായ അപ്പോരും അഭാവക്കും നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്നതായ ആ ബഹുദൈവ ആരാധനകളൊക്കെ ഒയമുറുന ആ പ്രവാചക ഞങ്ങളോട് കൽപ്പിക്കുന്നു ബിസ്സലാത്തി നിസ്കാരം കൊണ്ടും വസ്സിദ്ദി സത്യസന്ധത കൊണ്ടും വൽ അഫാഫി ചാരിത്രം കൊണ്ടും വസ്സിലത്തി കുടുംബബന്ധം ചേർത്തൽ കൊണ്ടും വസലേ സിലുവിൻ്റെ മസ്തറാണ് സിലത്ത് മനസ്സിലായില്ലേ ആ വസല് എന്ന് പറയും സിലത്ത് എന്നും പറയും ആ വസബ യസിബ് സിബത്ത് മുത്തവക്കനല്ലേ അൻ അബി സാബിത്തിൻ വക്കീൽ അബി സഈദ് ഖീൽ അബിൽ വലീദ് എല്ലാ പേരുണ്ട് സഹിലുബിൻ ഹുനൈഫ് ആരാ റാവി ആരാ സഹിലുബിൻ ഹുനൈഫ ഓ ബദരീൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സഅലല്ലാഹു തആല അശ്ഷഹാദ ഒരാൾ അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിച്ചാൽ ബിസ്ദിഖിൻ ആത്മാർത്ഥമായിട്ട് രക്തസാക്ഷിത്വം വേണമെന്ന് ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ബല്ലഹു മനാസില ഷുഹദ ഷുഹദാക്കളുടെ പദവിയിൽ അള്ളാഹു അവനെ എത്തിക്കുന്നതാണ് വൈൻ മാത്തഅല ഫിറാഷിഹി അവൻ്റെ വിരിപ്പിൽ കടന്നാണോ മരിച്ചിരിക്കുന്നതെങ്കിലും അടർക്കളത്തിൽ പോയിട്ടില്ല മേത്ത് ചോരായിട്ടില്ല എങ്കിലും അവന് ഷഹാദത്തിനെ എപ്പോഴും കൊതിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹു അവൻ ഷുഹദാക്കളുടെ മനസ്സിൽ നൽകുന്നതാണ് അതെങ്ങനെ താഴുവിന് കൊണ്ട് മരിച്ചാലോ ശുഹദാണ് മനസ്സിലായില്ലേ വയറുരോഗം കൊണ്ട് മരിച്ചാൽ ഷഹീദാണ് ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞാടി മരിച്ചാൽ ഷഹീദാണ് ഒക്കെ ദുന്യവിയായ ഷഹീദല്ല ഉഹ്റവിയായ ശുഹദാക്കളാണ് അപ്പോൾ അതുകൊണ്ട് ദുന്യാവത്തല്ലേ വേണ്ടത് പേര് അവർക്കല്ലേ വേണ്ടത് അപ്പോൾ الخامس عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم ഞങ്ങൾ പറഞ്ഞു غزا نبي من الانبياء صلوات الله وسلامه عليهم പൂർവകാല അംബിയാക്കന്മാരിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു നബി യുദ്ധം ചെയ്തു فقال لقومه അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തന്റെ ജനതയോട് പറഞ്ഞു لا يتبع عني എന്നോട് പിന്തുടരുടെ റജിലുൻ ഒരാൾ മലക്കായാൾ ഉടമയാക്കിയിരിക്കുന്നു ബുള ഇമ്രത്തിൻ ഒരു പെണ്ണിൻ്റെ ബുള അഥവാ ആ പെണ്ണിൻ്റെ സുഖഭോഗം ഉടമയാക്കിയിരിക്കുന്നു അഥവാ അവളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു ഓ യുരീദം യബിനിയ ബിഹാ അവൻ അവളുമായി വീട്ടിൽ കൂടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വലമ്മ യബിനി ബിഹാ ഇതുവരെയും വീട്ടിൽ കൂടിയിട്ടില്ല അപ്പം എന്താണെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോയാലും ഓൻ്റെ ചിന്ത ഓൻ്റെ പെണ്ണുങ്ങളെടുത്തേ കാരണം യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഏകാഗ്രതമാണ് ഈ വിഷയത്തിൽ ചിന്ത സ്പ്രെഡായി കഴിഞ്ഞാൽ യുദ്ധം വിജയിക്കൂല ഓൻ്റെ മനസ്സിലുണ്ടാകും ഓൻ്റെ ആ വീട്ടിൽ കൂടെ എൻ്റെ പെണ്ണിൻ്റെ ചിത്രങ്ങളായിരിക്കും അതുകൊണ്ട് അവൻ വേരേണ്ടതില്ല
വലാ അഹദുൻ ഒരാളും വരേണ്ടതില്ല ബയ ബനാവൻ എടുത്തിരിക്കുന്നു യുത്ത വീടുകളെ ലം യർഫ സുഖൂഫുഹ മേൽപ്പുര ഉയർത്തിയിട്ടില്ല വീട് അർദ്ധ പണിയില്ല പടുവൊക്കെ കഴിഞ്ഞിട്ട് ബാർപ്പ് കഴിഞ്ഞിട്ടില്ല അത് ഏറ്റവും സന്നിഗ്ധമായ ഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിന് എന്നീ കാര്യം മഴ പെയ്യോ സാധനമൊക്കെ കിട്ടുമോ ഇങ്ങനെയുള്ള കുറേ ആശങ്കകളുള്ള സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഓനും പോരണ്ട വലാ അഹദുൻ അതുപോലെ ഒരാളും വരേണ്ടതില്ല ഇഷ്തറ ഗനമൻ ആടിനെ വാങ്ങിയിരിക്കുന്നു ഔ ഖലീഫത്തിൻ അല്ലെങ്കിൽ ഒട്ടകങ്ങളെയാണ് വാങ്ങിയിട്ടുള്ളത് ഓവ എന്തതിറോ ഔലാദഹ ആ അവൻ അതിൻ്റെ ഔലാദിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മൃഗങ്ങളുണ്ട് ഗർഭിണികളാണ് അതിപ്പോൾ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള സമയം അതും ഒരു പഴയ കാലത്ത് ഇന്നത്തെ മാതിരി കുറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സമയമാണ് അതിൻ്റെ പ്രസവവും കാര്യം അതിൻ്റെ പരിചരണങ്ങളൊക്കെ ആ ഫഹസ അങ്ങനെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇദ്ദേഹം യുദ്ധം ചെയ്തു ഫദനാ മിനൽ ഖറിയത്തി അങ്ങനെ ആ ഗ്രാമത്തോട് അടുത്തു സലാത്തുൽ അസർ അസർ നിസ്കാരത്തിൻ്റെ സമയം ഔ ഖലീബ മിൻ ദാലിക അല്ലെങ്കിൽ അസറിനോട് അടുത്ത സമയം ഫഖാല ലിശംസി അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ യുദ്ധം തീരണം അപ്പോൾ അതുകൊണ്ട് സൂര്യനോട് പറഞ്ഞു ഇന്നക്കി മഹ്മൂറ നീ കൽപ്പിക്കപ്പെട്ടവനാണ് വാന മഹ്മൂർ ഞാനും കൽപ്പിക്കപ്പെട്ടവനാണ് അല്ലാഹുമ്മ ഇഹ്ബിസ്ഹു അലൈന അല്ലാഹുവേ ആ സൂര്യനെ നീ പിടിച്ചു വെക്കണേ ഞങ്ങളുടെ മേൽ ഫഹ്ബിസത്ത് അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസമാവും സെബുത്തായിരിക്കും ചിലപ്പോൾ അപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റാത്ത ദിവസം ഫഹ്ബിസത്ത് അങ്ങനെ ആ സൂര്യൻ ഹബ്സാക്കപ്പെട്ടു ഹത്ത ഫതഹ അല്ലാഹു അലൈഹി അങ്ങനെ അല്ലാഹു തആല ആ പ്രവാചകൻ വഴിയായും കൊണ്ട് വിജയം നൽകി ഫ ജമാൽ ഗനായിമ അങ്ങനെ ഗനീമത്തുകളെ ഒരുമിച്ച് കൂട്ടി ഫജാഅത്ത് അങ്ങനെ ആ തീ വന്നു യഅനി അന്നാർ തീ വന്നു ലി തഖുലഹ ആ ഗനീമത്തിനെ തിന്നാൻ വേണ്ടി വലം തഅംഹ അതിനെ തിന്നില്ല പഴയ കാലത്ത് ഗനീമത്ത് സ്വത്തുക്കൾ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല നമ്മൾ ചെയ്ത യുദ്ധമൊക്കെ വളരെ നല്ല യുദ്ധമാണ് എങ്കിൽ അതിനെ അവിടെ സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീയണ് വരും ആകാശ ലോകത്തുനിന്ന് അങ്ങനെ ആ ഒരു ഇതാണ് വന്നിട്ട് അങ്ങനെയുള്ള ആകട ഭക്ഷിക്കും അപ്പോൾ അത് നമ്മളെ ഇത് വളരെ ഇതായിരുന്നു ഏ അതുപോലെ തന്നെ അല്ലേ പഴയകാലത്ത് കുർബാൻ ആദ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയിലില്ലേ അപ്പോൾ തക്കറബ കുർബാന വല യതഖബ്ബൽ മിൻ അഹലിഹിമ ഒരാളിൽ നിന്ന് സ്വീകരിച്ചില്ല മനസ്സിലായില്ലേ ആ അപ്പം എന്താ ഖാൽ ഇന്നീ ലഖ്തു ലന്നക അപ്പോൾ സ്വീകരിക്കാതെ പോകുമ്പോൾ അസൂയ മൂലം പറഞ്ഞ എന്താ എന്നെ കൊല്ലാൻ പോവുകയാണ് എന്നാ ഫഖാല അപ്പോൾ പറഞ്ഞു ഇന്ന വീക്കും ഉലൂല നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ യുദ്ധമുതലുകൾ കട്ടിട്ടുണ്ട് കള്ളനെപ്പോൾ കണ്ടിട്ടണം അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഗനീമത്ത് സ്വത്തുക്കൾ തീ വന്ന് തിന്നാത്തത് അതുകൊണ്ട് വല്യുബായി ഇനി എന്നോട് ബയ്യത്ത് ചെയ്യട്ടെ മിങ്കുല്യ കബീലത്തിൻ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും റജുലുൻ ഒരാൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകൾ വന്ന് എന്നോട് ബയ്യത്ത് ചെയ്യട്ടെ ഷെയ്ക്കൻ്റ് ചെയ്യട്ടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേ ഫ ലസിഖത്ത് യദു റജുലിൻ ഒരാളുടെ കൈ അങ്ങ് പറ്റിപ്പോയി ബി എനിഹി ഈ നബിയുടെ കയ്യിൽ ആ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൈയിടിച്ച് കൈയിടിച്ച് കുറിച്ച് പോകുന്നുണ്ട് അതിൽ കണ്ടപ്പോൾ ഒരാളെ കയ്യാണ് ജോയിൻ്റായി ഇത് കിട്ടുന്നില്ല ആരാപ്പ പ്രവാചകൻ പറഞ്ഞു ഫീക്കുമുൽ ഖുലൂൽ നിങ്ങളിലാണ് യുദ്ധമുതൽ കട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തുബായുവിനെ കബീലത്തുക നിങ്ങളുടെ കബീലയിൽപ്പെട്ട എത്ര ആളുകളുണ്ടോ എങ്കിൽ അവരൊക്കെയും ബയ്യത്ത് ചെയ്യട്ടെ ഫലസിഖത്ത് യദു റജുലൈനി ഔ സലാസാ ബിയദിഹി അങ്ങനെ രണ്ടാളുടെയോ അതല്ലെങ്കിൽ മൂന്നാളുടെയോ കൈ ഈ പ്രവാചകൻ്റെ കയ്യിൽ ചേർന്നു ഒട്ടിപ്പോയി ഫഖാല അങ്ങനെ പ്രവാചകൻ പറഞ്ഞു ഫീക്കുമുൽ ഖുലൂൽ നിങ്ങളാണ് യുദ്ധമുതൽ കട്ടിരിക്കുന്നത് ഫജാവു അങ്ങനെ അവർ കൊണ്ടുവന്നു ബി റഈസിൻ ഒരു തല മിസല റഈസ് ബഖറത്തിൻ പശുവിൻ്റെ തല പോലുള്ളൊരു തല മിന ദഹബി സ്വർണത്തിനാലുള്ള സ്വർണം കൊണ്ടുള്ള ഒരു പശുവിൻ തല ഒരുണ്ട് കൊണ്ടുതന്നെ കൊടുക്കും അപ്പോൾ വള്ളാഹ അങ്ങനെ അതിനെയും കൂടി ഈ യുദ്ധമുതലുകളിൽ വെച്ചു ഫജാ തിന്നാറു അങ്ങനെ അഗ്നി വന്നു ഫക്കലത്ത്ഹ അഗ്നി അതിനെ സംഹരിച്ചു ഫലം തഹുല്ലൽ ഗനായിമു ഗനീമത്തുകൾ അനുവദനീയമായിരുന്നില്ല ലി അഹദിൻ ഒരാൾക്കും ഖബ്ലന നമ്മൾക്ക് മുമ്പുള്ള ഒരാൾക്കും അനുവദനീയമായിരുന്നില്ല സുമ്മ അഹല്ലല്ലാഹു ലനൽ ഗനായിമ പിന്നീട് ഗനീമത്തുകൾ അല്ലാഹു തആല നമുക്ക് അനുവദനീയമാക്കിയിരിക്കുകയാണ് ലമ്മ റഅ അല്ലാഹ കണ്ടപ്പോൾ ളഇഫന നമ്മുടെ ദുർബലത വ അജ്സന നമ്മളുടെ അശക്തതയും ഫ അഹല്ലഹ ലനാ അപ്പോൾ അല്ലാഹു തആല നമുക്കതിനെ ഹലാലാക്കി തന്നിരിക്കുകയാണ്
അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഗനീമത്ത് സ്വത്ത് ഹലാലായി എന്നുള്ളത്. പൂർവ്വകാലങ്ങളിലൊക്കെ എത്ര മുതലുണ്ടെങ്കിലും അത് ഒന്നായിട്ട് ഇങ്ങോട്ട് ഭസ്മീകരിക്കലായിരുന്നു. നമ്മുടെ ഹുലൂസും നിയ്യത്ത് നമ്മുടെ ഇഖ്ലാസൊക്കെ ഉണ്ട് എങ്കിൽ നേരെ തീ വന്ന് തിന്നും. ഈ സമൂഹത്തിൻ്റെ മാത്രം ഈ സമൂഹത്തിൻ്റെ വൈശിഷ്ടമായിട്ട് തന്നെ പറയാറുണ്ട്, മനസ്സിലായില്ലേ, ഹില്ലത്തിലെ നൽകാനായുമു എന്നുള്ളത്. അൽ ഖലീഫാത്തു എന്ന് പറഞ്ഞാൽ ബി ഫതഹിൽ ഖാ ഇൽ മുഅജ്ജമതി വകസ്രിൽ ഖലീഫാത്ത് എന്ന ജംഉ ഖിൽഫത്തിൻ്റെ ജംആണ്. വയ്യ നാഖത്തുൽ ഹാമിലു ഗർഭിണിയായ ഒട്ടകം എന്നാണ് അർത്ഥം. السادس عن ابي خالد حكيم بن حزام رضي الله عنه قال قال رسول الله صلى الله عليه وسلم البيعان بالخيار ما لم يتفرقا وان صدقا وبينا بورك لهما في بيعهما وان كتما وكذبا محقت بركه بيعهما متفق عليه البيعان വാങ്ങിയയും വിറ്റയും രണ്ട് ആളുകൾ. ബയ്യാനി എന്ന് പറഞ്ഞാൽ മുബാറകത്തായിട്ട് പറ വാങ്ങിയവനും വിറ്റവനും കൂടി രണ്ടാക്കൂടി പറഞ്ഞ പേരാ. ബിൽ ഖിയാർ അവർക്ക് ഖിയാറുണ്ട്. മാലം യതഫറഖ അവർ രണ്ടാൾ വിട്ടുപിരിയാതിരിക്കുമ്പോൾ മൂന്ന് തരം ഖിയാറുണ്ട്, മനസ്സിലായില്ലേ. മജ്ലിസ് ഖിയാർ, ഷർത്ത് ഖിയാർ, അയ്ബ് ഖിയാർ ഫിഖീൻ്റെ കിതാബുകളിലൊക്കെ പഠിക്കും, മനസ്സിലായില്ലേ. രണ്ടാൾക്ക് ഖിയാറുണ്ട്, ഒരു കച്ചവടം എടുത്തു, ഇതാ എത്ര ഇതിന് വില, ഇതിന് 950 രൂപയാണ്, ആ എന്നാൽ കച്ചവടമൊക്കെ പറഞ്ഞ് 900 ആക്കല്ല എന്നൊക്കെ പറഞ്ഞ് കച്ചവടമൊക്കെ ചെയ്ത് അങ്ങനെ അവർ പിരിഞ്ഞിട്ടില്ല. അപ്പോൾ അവനക്ക് തോന്നുകയാണ് ഇതിനെന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കച്ചവടം വേണ്ട, അല്ലെങ്കിൽ പൈസ തികയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടുന്ന് തന്നെ മാലം എത്തഫറക്ക അവിടുന്ന് പിരിയാത്ത സമയത്ത് അങ്ങോട്ട് കൊടുക്കാം, മനസ്സിലായില്ലേ. അതല്ല പിന്നെ ഷർത്ത് ഖിയാർ എന്ന് പറഞ്ഞിട്ടൊന്നുമുണ്ട്. ഷർത്താക്ക ഞാനിതിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരും കിട്ടുമോ എന്നറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസ്ഥ. അതല്ലെങ്കിൽ അയ്ബ് ഖിയാർ എന്നുണ്ട്, പശുവിനെ കൊണ്ടുപോയി നല്ല 5 ലിറ്റർ 10 ലിറ്റർ പാല് കിട്ടി ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം ആയുമ്പോൾ 5 ആയി, മൂന്നാമത്തെ ദിവസം 3 ആയി, രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ 1 ആയി. അപ്പോൾ എന്താ ഇതിന് എന്തൊക്കെയോ പല പദാർത്ഥങ്ങൾ കൊടിച്ചു കാണ്ട് ഉണ്ടാക്കിയതാണ്, ഒറിജിനൽ അതിന് പാലില്ല. അപ്പോൾ അയ്ബ് അങ്ങനെ പല അയ്ബുകളുണ്ട്, അങ്ങനെ അയ്ബുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം. അങ്ങനെ 3 ഖിയാറുകളുണ്ട്. അപ്പോൾ ഫൈൻ സദഖ ഇവ രണ്ടാളും സത്യമാണ് പറഞ്ഞത് എങ്കിലോ ബയ്യന കാര്യങ്ങൾ വിശദീകരിക്കുകയുമാണ് ചെയ്തതെങ്കിൽ ബൂരിക്കലഹുമ അവർക്ക് രണ്ടാൾക്കും ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. ഫീ ബഴിഹിമ അവരുടെ ബയ്യിൽ ബർക്കത്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ വർക്ക് ഇത് തന്നെ പണത്തിനാവെ ചെയ്യലും, മുമ്പ് അങ്ങനെ അല്ലല്ലോ, സാധനങ്ങളേക്കാരും കൈമാറ്റം. അപ്പോൾ രണ്ടാളും ഒരു കണക്കിൽ വാങ്ങണമെന്നുമാണ്, രണ്ടാളും വിൽക്കണമെന്നുമാണ്. ആ വൈൻ കത്തമ അവർ മറച്ചു വെച്ചാൽ ഇവ കഥബ രണ്ടാളും കളവാണ് പറയണതെങ്കിൽ മുഹക്കത്ത് ബറക്കത്ത് ബൈഹിമ അവരുടെ രണ്ടാളുടെ ബൈഹിൻ്റെ കച്ചവടത്തിൻ്റെ ബർക്കത്തിനെ മായ്ക്കപ്പെടുന്നതാണ്. മുത്തഫഖുൻ അലൈഹി.